ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലൂസ് വില്ല. നമ്മളിന്നുള്ളത് നിലമ്പൂരിലെ ഫെയറിലാൻഡ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനകത്താണ്. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു, കേരളം റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തിയേറ്ററൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ഞാനും കുറേ കാലമായി സിനിമയ്ക്ക് വന്നിട്ട് സിനിമ കാണാമെന്ന് പറഞ്ഞു വന്നതാണ്. വലിയ രീതിയിലുള്ള തിരക്കൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള തിരക്കേ ഉള്ളൂ. കാരണം ഓപ്പൺ ആയിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ. അതുമല്ല, നമ്മൾ മുമ്പ് ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പൊക്കെ സിനിമ പുതിയ സിനിമ റിലീസാവുമ്പോൾ ഒരുപാട് തിരക്കും ഒരുപാട് ആഘോഷങ്ങളുണ്ടാവും. ആ രീതിയിലേക്കൊന്നുമില്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും. എന്തായാലും കുറേ കാലമായി സിനിമ ഞാനും കണ്ടിട്ട് തിയേറ്റർ ഓപ്പൺ ആയി നടന്നു പോയി. ഡോക്ടർ മൂവി നല്ലൊരു മൂവിയാണെന്നുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. എത്ര എത്ര ഓപ്ഷൻ വന്നാലും അതിൽ ഫോണിലാണെങ്കിലും അല്ലെങ്കിൽ ഒ ടി റിലീസ് വന്നാലും തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. ഒരു 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 പ്രത്യേക മൈൻഡാണ് നമുക്ക് തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നത്. അത് ചിലപ്പോൾ ഫിലിം ഇറങ്ങിയ സമയത്ത് വന്നാൽ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല, എല്ലാ ഡയലോഗും മനസ്സിലാക്കാൻ പറ്റില്ല, വൃത്തിയായ സിനിമ കാണാൻ പറ്റില്ല. എങ്കിലും ആ തിരക്കിനിടയിൽ വന്നിട്ട് സിനിമ കാണുക എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ റിലീസാകുന്ന സമയത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഇങ്ങനെ ഒരു തിയേറ്ററിൽ വരുമ്പോൾ ഒരു സങ്കടമുണ്ട്. കാരണം തിരക്കില്ല, ആളുകൾ വളരെ കുറവ്, എന്താണെന്ന് പറയുക, ഒരു തിരക്കില്ലാത്ത സിറ്റുവേഷൻ, ഒരു ആഘോഷങ്ങളില്ലാത്തൊരു കല്യാണ വീട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ട് സിനിമ കാണണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല, കാരണം കുറച്ച് പേർക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അവർക്ക് എക്സ്പെൻസ് മുതലാവുമെന്ന് അറിയില്ല. ചാർജ് കൂട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്ത് നോക്കാം എത്ര വരുന്നുണ്ടെന്ന്. ഫൈനലി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ചാർജൊന്നും കൂടിയിട്ടില്ല. അവിടെ നോർമലി 130 രൂപ തന്നെയാണെന്നാണ് എൻ്റെ കൂടെ വന്ന പുള്ളി പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരായിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ടുപേർക്ക് 260 രൂപ. ഈ കാണുന്നത് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പ്രിൻ്റ് എടുക്കുന്നൊരു മെഷീനാണ്. പാലക്കാടൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഇവിടെയാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ തിയേറ്റർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമ തിയേറ്ററിനകത്ത് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒരു സിനിമ കാണണം. അതുപോലെ തന്നെ കുറേ കാലമായ ഒരു ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് അകത്ത് പോവാം, സിനിമ നോക്കാം, തിയേറ്ററിൻ്റെ അകം നോക്കാം. ആ കുറേ കാലമായി എല്ലാവരും ആ കണ്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ ആ ഇരുട്ടും അതേപോലത്തെ ആ ലൈറ്റുകളും ഇതെല്ലാം കണ്ടിട്ട് നമുക്കൊന്ന് അകത്ത് പോയി നോക്കാം. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്ത് നമ്മുടെ സീറ്റിലേക്ക് ഇരുന്നു. ആ ഒരു മ്യൂസിക്കും ആ ക്രൗഡും കൂടെ കാണാൻ തന്നെ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും ഇനി തിയേറ്ററിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഓരോ സീറ്റ് ഡിസ്റ്റൻസ് വിട്ടിരിക്കുക, അതേപോലെ സാനിറ്റൈസർ കൃത്യമായി യൂസ് ചെയ്യുക, മാക്സിമം ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഹൈജീൻ ആണ് നോക്കുക, ശ്രദ്ധിക്കുക. സിനിമ സ്റ്റാർട്ട് ചെയ്യാറായി, ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരിക്കും സൈനിങ് ഔട്ട്, മല്ലൂസ് വില്ല, ബൈ ബൈ. ¿Cómo le cobra?